ഒടുവിൽ റാണി മുഖർജി വിവാഹിതയായി. വർഷങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്കും ഗോസിപ്പ് വാർത്തകൾക്കും വിരാമം. ബോളിവുഡ് നടി റാണി മുഖർജി വിവാഹിതയായി. ബോളിവുഡിലെ ഹിറ്റ് മേക്കർ സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തും പ്രമുഖ സിനിമാ നിർമ്മാണ കമ്പനിയായ യശ്രാജ് ഫിലിംസിന്റെ ചെയർമാനുമായ ആദിത്യ ചോപ്രയുമായുള്ള റാണിയുടെ വിവാഹം ഇന്നലെയാണ് നടന്നത്. വളരെ രഹസ്യമായി ഇറ്റലിയിൽ വെച്ചായിരുന്നു വിവാഹം. റാണിയുടെയും ആദിത്യയുടെയും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്തത്. പ്രമുഖ സിനിമാ നിരൂപകനായ തരൻ ആദർശ് തന്റെ ട്വിറ്ററിലൂടെയാണ് വിവാഹ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത്. വിവാഹത്തിന് ശേഷം അതിനെക്കുറിച്ച് ആരാധകർക്കായുള്ള റാണിയുടെ സന്ദേശവും തരൻ പുറത്തുവിട്ടു. ആരാധകരെല്ലാം കാത്തിരുന്ന ഈ ദിവസം വന്നെത്തിയതിൽ അവർ സന്തോഷിക്കുന്നുവെന്ന് റാണി സന്ദേശത്തിൽ പറഞ്ഞു. ഒരു ഇറ്റാലിയൻ ഗ്രാമപ്രദേശത്ത് ഏറ്റവും അടുത്ത കുറച്ച് ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത മനോഹരമായ വിവാഹമായിരുന്നു തന്റേതെന്ന് റാണി പറഞ്ഞു. ആദിത്യയുടെ പിതാവായ അന്തരിച്ച യശ് ചോപ്ര അരികിലില്ലാതിരുന്നത് സങ്കടപ്പെടുത്തിയെന്നും എന്നാൽ അദ്ദേഹത്തിന്റെ ആത്മാവും സ്നേഹവും അനുഗ്രഹവും തങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്നും റാണി പ്രത്യാശിച്ചു. ഞാൻ എപ്പോഴും സ്വപ്ന സദൃശ്യമായ മുത്തശ്ശിക്കഥകളിൽ വിശ്വസിച്ചിരുന്നു. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ എന്റെ ജീവിതം അത്തരത്തിലൊന്നാണ്. ഇപ്പോൾ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ അത് തുടരുകയാണ്, റാണി പറഞ്ഞു. വളരെ കാലമായി റാണിയും ആദിത്യ ചോപ്രയും പ്രണയത്തിലാണെന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ഇവർ ഉടനെ വിവാഹിതരാകുമെന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഗോസിപ്പ് കോളങ്ങളിൽ സ്ഥിരം വാർത്തയുമായിരുന്നു. നിരവധി തവണ ഇരുവരും രഹസ്യമായി വിവാഹിതരായെന്നും വാർത്തകൾ വന്നു. ബോളിവുഡ് സിനിമാ വൃത്തങ്ങൾക്കിടയിലും ഈ വിഷയം ചർച്ചയായിട്ടും രണ്ടുപേരും അവരുടെ കുടുംബാംഗങ്ങളും ഒന്നും തുറന്നു പറഞ്ഞില്ല. പ്രണയത്തിലാണെന്ന കാര്യം സ്ഥിരീകരിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായിരുന്നിട്ടും റാണിയും ആദിത്യയും മൗനം പാലിക്കുകയാണ് ചെയ്തത്. ആദിത്യ തന്റെ ആദ്യ ഭാര്യ പായലിൽ നിന്ന് 2009 വിവാഹമോചനം നേടിയിരുന്നു. ഇവരുടെ ബന്ധം തകരാൻ കാരണം റാണിയുമായുള്ള ആദിത്യയുടെ പ്രണയമായിരുന്നു എന്നതും പരസ്യമായ രഹസ്യമാണ്. ഓരോ പ്രധാന വാർത്തയും ഇന്ത്യ ക്ലിപ്സിലൂടെ അറിയാൻ ഞങ്ങളുടെ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അംഗമാകും.